പച്ചമാങ്ങയും മുരിങ്ങക്കയും കൊണ്ട് ഒരു അവിയൽ ചെയ്യാം. അത് ഞാനിപ്പോൾ അവിയൽ ചെയ്യുന്നത് ഈ മൺചട്ടിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച ശേഷം, ഇതിപ്പോൾ പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ ഞാനിപ്പോൾ നീളത്തിൽ ചെറിയ പീസസാക്കി അരിഞ്ഞതാണ്. ഒരു മീഡിയം സൈസ് മാങ്ങയായിരുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ രണ്ട് മുരിങ്ങയ്ക്കയാണ് ചീകി വൃത്തിയാക്കി ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച മുരിങ്ങയ്ക്കയാണ്. ആ മുരിങ്ങയ്ക്കയും കൂടെ ഞാനിതിലേക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വെള്ളം ഒഴിച്ച ശേഷം, കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നന്നായി ഒന്ന് വേവിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഇതിനി നമുക്ക് വേകാനായി വയ്ക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത ശേഷം ഇത് വേകാനായി അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഈ മാങ്ങയും മുരിങ്ങയ്ക്കയും വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ആ അവിയലിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി, രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി, രണ്ട് ചെറിയ പച്ചമുളക്, ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. ഇത്രയും നമുക്ക് അരച്ചെടുക്കണം. അതിന് ഒരു മിക്സിയുടെ ബൗൾ എടുത്ത ശേഷം ഇത്രയും അതിലേക്ക് നീക്കി കൊടുത്ത ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. ഒരുപാട് മഷി പോലെ അരക്കണ്ട, ചെറുതായിട്ട് ഒന്ന് ചതച്ച് എടുത്താൽ മതി. ഇനി ഇത് ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് മുരിങ്ങയ്ക്കയും മാങ്ങയും തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഏകദേശം ഒരു അര പരുവത്തിന് ഇത് മുരിങ്ങയ്ക്കയും മാങ്ങയും വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ അരപ്പ് ഈ കഷ്ണങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് വേകണം. അതിനായി നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം. ഇപ്പം നമുക്ക് ചട്ടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം അവിയൽ നന്നായി തിളച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഒരു ലൂസ് പരുവത്തിനാണ് ഇരിക്കുന്നത്. ഇതിനിപ്പം നമുക്ക് തുറന്ന് വെച്ചതിനെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. മാങ്ങയും മുരിങ്ങയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ അവിയൽ കുറച്ചൊരു ലൂസ് പരുവത്തിനാണ് ഇരിക്കുന്നത്. ഒരുപാടങ്ങ് കട്ടിയായി പോകണ്ട. അപ്പോൾ കുറച്ച് വെള്ളമൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട അവിയൽ റെഡിയായിട്ടുണ്ട്. ഇതിനിപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്നത്, അത് ഇത് ഇരുന്ന് തന്നെ അങ്ങ് വറ്റിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് അവസാനമായിട്ട് കടുക് വറുത്തൊഴിക്കണമെന്നുള്ളവർക്ക് കടുക് വറുത്തൊഴിക്കാം. ഇപ്പോൾ സാധാരണ ചേർക്കുന്നത് അതിനകത്ത് പച്ച വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൽ ചേർക്കുകയാണ്. ഇനി ഈ എണ്ണ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കക്കുരുവും കൂടെ ചേർക്കാവുന്നതാണ്. മാങ്ങയും മുരിങ്ങയ്ക്കയും വേവിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും. എനിക്കിവിടെ ചക്കക്കുരു കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചക്കക്കുരു ചേർക്കാതിരുന്നത്. ഇതുപോലെ മാങ്ങയും മുരിങ്ങയ്ക്കയും മാത്രമായാലും നല്ല ടേസ്റ്റുള്ളൊരു അവിയലാണിത്. നാടൻ രീതിയിലുള്ള നമ്മുടെ നാടൻ കറിയാണിത്.
അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.